ഹലോ, ഇന്ന് ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഈ ഒരു റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് അമൃതം പൊടിയാണ്. അമൃതം പൊടി നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അമൃതം പൊടിന്റെ ഒരു പച്ചമുളക്കം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് കടലയാണ്. കടല വറുക്കാത്തതോ വറുത്തതോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. വറുക്കാത്തതാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. വെറും ഈ 3 ചേരുവകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ ഇതാ ഇത്രയും മതി. നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. തൊലികളിട്ട് പൊടിച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഫൈൻ പൗഡർ ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാര ഇടുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പഞ്ചസാര മെൽട്ടായി തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുമ്പോ തന്നെ ഇത് കാരമലൈസ് ആയി കിട്ടും. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അമൃതം പൊടിയും കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതുപോലെ ലൂസായി കിട്ടും. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടോടുകൂടി തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിലോ ഏതെങ്കിലും ഒരു ട്രേയിലോ ഒക്കെ ഇത് ചെയ്തെടുക്കാം. ഞാനിത് ചെയ്യുന്നത് ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് റോളർ വെച്ച് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. നല്ല പോലെ പരത്തി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഈയൊരു മിഠായി. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിത് അതുപോലെ ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഇതുപോലൊരു ലൈൻസ് എല്ലാ ഭാഗത്തും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പോലെ ചൂടാറി കഴിഞ്ഞാല് നമ്മള് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കപ്പലണ്ടി മിഠായിയാണ്. അപ്പോ ഇത് അമൃതം പൊടി ചേർത്തെന്ന് എഴുതിയിട്ട് ഒരുപാട് അങ്ങ് അതിന്റെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല. അമൃതം പൊടി കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.